ടാലൻറ്റ് സ്കൗട്ടിൻ്റെ മറ്റൊരധ്യായത്തിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. അഴിമതിക്കെതിരെ ഒരു വോട്ട് എന്ന UDF മുദ്രാവാക്യവും മുസ്ലിം ലീഗിലെ മുസ്ലിങ്ങളോട് നീല പുലർത്തുന്ന മുസ്ലിം എന്ന പദത്തെക്കുറിച്ചും തന്നെ ആവട്ടെ ഇന്നത്തെ എൻ്റെ വീഡിയോ. അഴിമതിക്കെതിരെ ഒരു വോട്ട് മുദ്രാവാക്യം കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ രോമാഞ്ചം വന്നു എന്നത് നേരാണെങ്കിലും ഒരു പരിധിവരെ ആലോചിച്ചപ്പോൾ സാമാന്യ ജനങ്ങൾക്ക് ഇന്ന് തോന്നുന്ന അതേ അവസ്ഥ തന്നെയാണ് എനിക്കും ഉണ്ടാവുന്നത്. അതായത് 2020 ഏറ്റവും നല്ല തമാശയായിട്ടാണ് ഇന്ന് ഇത് ബോധ്യപ്പെടുന്നത്. അതിന് കാരണം സാധാരണയായി പൊതുജനങ്ങളുടെ ഇടയിൽ രാഷ്ട്രീയക്കാരെക്കുറിച്ചൊരു മതിപ്പ് വിലയുണ്ട് കേട്ടോ. അതെന്താണെന്ന് പറഞ്ഞാൽ അവർക്ക് കാട്ടുപോത്തിനേക്കാളും കണ്ടാമൃഗത്തെക്കാളും കാഠിന്യമേറിയ തൊലിയാണ് ഉള്ളത് എന്നതാണ്. ഇതിപ്പോൾ ജനങ്ങളുടെ മുഖത്ത് നോക്കി അവരെ കൊഞ്ഞനം കുത്തുന്നതിനു പകരം ഈ തിരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ മുന്നിലേക്ക് വന്ന് അവരെ പരിഹസിക്കുക കൂടി ചെയ്യുവാനുള്ളൊരു മുദ്രാവാക്യമായി പോയോ എന്നുള്ളതാണ് സാധാരണക്കാരൻ്റെ സംശയം. ഇതാ UDFൻ്റെ കൂടെയുള്ള മുസ്ലിം ലീഗിനെതിരെ ഇപ്പോൾ തന്നെ ആരോപണങ്ങളുടെ അതുപോലെ കേസുകളുടെ പെരുമഴ തന്നെയാണ്. അതിലൊന്നാമതായി പാലാരിവട്ടം പാലത്തിൻ്റെ കേസ് തന്നെ എടുക്കാം. നമുക്ക് മുന്നിലുള്ള പഴയ മന്ത്രി ഇബ്രാഹിം കുഞ്ഞ് ലോകത്തിലാദ്യമായി എങ്ങനെയാണ് സിമൻറ്റും കമ്പിയുമില്ലാതെ പാലം പണിയാമെന്ന് തെളിയിച്ച വ്യക്തിയാണ്. അതുപോലെ ദാ രണ്ടാമത്തെ വ്യക്തിയാണ് നമ്മുടെ പ്രിയപ്പെട്ട KM ഷാജി അവർ. അദ്ദേഹമാണെങ്കിൽ ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം കർഷകർ ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരവസരത്തിൽ എങ്ങനെ കർഷകർക്ക് ലാഭകരമായി പണം സമ്പാദിക്കാമെന്ന് ഇഞ്ചി കൃഷിയിലൂടെ തെളിയിക്കാൻ ശ്രമിച്ച നേതാവാണ്. ഏതായാലും ആ ഇഞ്ചി കർഷകൻ ഇഞ്ചി കൃഷി ചെയ്തിരിക്കുന്നു എന്ന് തന്നെ ജനങ്ങൾ വിശ്വസിക്കാം. അല്ലാതെ ഇടുക്കി ഗോൾഡൊന്നുമല്ല എന്ന് ജനങ്ങൾ സംശയിച്ചു പോയാൽ അവരെ കുറ്റം പറയാനും സാധ്യമല്ല കേട്ടോ. രണ്ടും കൃഷി തന്നെയാണ്. ഏതായാലും ഇഞ്ചി കൃഷിയിലൂടെ പണം സമ്പാദിച്ചുകൊണ്ട് സ്വർണ ബിസിനസ് നടത്തി പോലും പൊളിയുന്ന ആൾക്കാർക്കൊരു മാതൃക കാട്ടാൻ ഈ പറഞ്ഞ മഹാനേതാവും സാധിച്ചിട്ടുണ്ട്. ദാ അദ്ദേഹത്തിനെതിരെ നികുതി വെട്ടിപ്പ് കേസും കൂടി വന്നിരിക്കുകയാണ്. ഏതായാലും മുസ്ലിം ലീഗിലെ ഉദാത്ത മാതൃകയായ ഒരു മുസ്ലിം MLA തന്നെയാണ് അദ്ദേഹം. ദാ അടുത്ത മഹാൻ നമ്മുടെ മഞ്ചേശ്വരം MLA കമറുച്ച. ഇദ്ദേഹമാണെങ്കിൽ കോടിക്കണക്കിന് രൂപയാണ് സ്വർണത്തിൻ്റെ നിക്ഷേപത്തിലൂടെ ജനങ്ങളിൽ നിന്നും പറ്റിച്ചത് എന്നാണ് ഇപ്പോഴുള്ള കേസ്. ഏതായാലും അദ്ദേഹം ജയിലിനകത്താണ് ഇപ്പോഴുള്ളത്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ലീഗുകാരും UDFകാരും ഒരു മറുവാദം ഉന്നയിക്കുന്നുണ്ട് കേട്ടോ. ഒരു ബിസിനസ്സിൽ ഇദ്ദേഹം നിക്ഷേപിച്ചു, ആ ബിസിനസ് പൊട്ടിപ്പോയി, അതിനാൽ പെട്ട പ്രശ്നങ്ങളാണ് എന്ന്. സ്വാഭാവികമാണ്, ബിസിനസ് സംരംഭങ്ങളാണെങ്കിൽ അത് തകരാം. അതിൽ ഇടപെട്ടിട്ടുള്ള ഓരോ പാർട്ട്ണർമാരുടെയും ബാധ്യതയാണ് ലാഭവും നഷ്ടവും ഒരുപോലെ സഹിക്കുക എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും അത് ന്യായവാദം തന്നെയാണ്. പക്ഷേ ഇവിടെ സംഭവിച്ചിരിക്കുന്ന ചില സംശയങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തേത്, ഇതിൽ നിക്ഷേപിക്കപ്പെട്ട തുക ഈ ബിസിനസ്സിൽ നിന്നും വകമാറ്റി ചിലവഴിച്ചു, അദ്ദേഹം രഹസ്യമായി വേറെ എവിടെയോ കൊണ്ടുപോയി അദ്ദേഹത്തിൻ്റെ സ്വന്തം പേരിൽ അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളുടെ പേരിൽ നിക്ഷേപിച്ചു എന്നതാണ്. അതുപോലെ തന്നെ ഇദ്ദേഹം സത്യസന്ധനായിരുന്നെങ്കിൽ ഈ പറഞ്ഞ നിക്ഷേപകർക്ക് ഗ്യാരണ്ടിയായി കൊടുത്തിരിക്കുന്ന ചെക്കിൽ ഒരിക്കലും കള്ളൊപ്പ് പതിയുമായിരുന്നില്ല. ഇപ്പോൾ കേൾക്കുന്നത് ആ ചെക്കുകളിൽ പോലും ഒപ്പ് വ്യാജമായിരുന്നു, കള്ളൊപ്പായിരുന്നു എന്ന്. അപ്പോൾ കരുതിക്കൂട്ടി ആ തുക കൊടുക്കാതിരിക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് തന്നെയാണ് മുൻകൂട്ടി ഇവർ നടത്തിയത് എന്ന് നിസ്തർക്കിതമാണ്. അപ്പോൾ തീർച്ചയായും ബിസിനസ് തകർന്നതുകൊണ്ടല്ല, ഇഞ്ചി കൃഷി പോലും ലാഭകരമാണ് എന്ന് കാണിക്കുന്ന KM ഷാജി MLA കൂടെ നിൽക്കുന്ന മുസ്ലിം ലീഗിൻ്റെ മറ്റൊരു MLAക്കാണ് സ്വർണ്ണക്കടത്ത് നഷ്ടത്തിലേക്ക് പോയത് എന്നുള്ള കാര്യം പൊതുജനങ്ങളെ വിശ്വസിപ്പിക്കാൻ അല്പം ലീഗെ നിങ്ങൾക്ക് പണിപ്പെടേണ്ടി വരും. ഏതായാലും മുസ്ലിം ലീഗിലെ മുസ്ലിം നാമം പേറുന്ന രണ്ടാമത്തെ MLAയുടെ അവസ്ഥയാണിത്. അദ്ദേഹവും മാന്യനായ മുസ്ലിം ലീഗിലെ മുസ്ലിമാണ് കേട്ടോ. ദാ ഇത് കൂടാതെ ഇപ്പോൾ പുതിയൊരു ആരോപണം കൂടി KM ഷാജിക്കെതിരെ വന്നിട്ടുണ്ട് കേട്ടോ. അദ്ദേഹത്തിന് കള്ളക്കടത്തുണ്ട്, ഹവാല ഇടപാടുകളുണ്ട്, അതുപോലെ അനധികൃതമായ സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ട് വഴിവിട്ട രീതിയിൽ എന്നുള്ള പേരിൽ ഒരു
പരാതി കൂടിയിപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അന്വേഷണം തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. ഇത് കൂടാതെയാണ് ഇ ടി മുഹമ്മദ് ബഷീറിൻ്റെ മകനായ ഫിറോസിനെതിരെയുള്ള ഒരു ആരോപണം കോഴിക്കോട് വന്നിട്ടുണ്ടായിരുന്നത്. അതിനെപ്പറ്റി ഞാനൊരു വീഡിയോ മുൻപ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കൂടാതെ പുതിയതായി ഒരു ജ്വല്ലറി തട്ടിപ്പ് കണ്ണൂരിൽ എവിടെയോ നടന്നിട്ടുണ്ട്. മുസ്ലിം ലീഗാണ് അതിൻ്റെ പ്രതിസ്ഥാനത്തുള്ളത്. അവരെക്കുറിച്ചുള്ള വിവരവും അറിയാൻ കേരള ജനത ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഏതായാലും യു ഡി എഫിൻ്റെ മുദ്രാവാക്യം വളരെയേറെ നല്ലതാണ്. അവർക്ക് ചേരുന്നത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രാഷ്ട്രീയക്കാരുടെ ചിലരുടെയെങ്കിലും തൊലി കണ്ടാമൃഗത്തെക്കാളും കാഠിന്യമേറിയതാണ്. ആ നിലയിൽ യു ഡി എഫുകാർക്ക് തീർച്ചയായും മുഖത്ത് നോക്കി ഒരു ഭാവവ്യത്യാസവുമില്ലാതെ നാണവുമില്ലാതെ മുദ്രാവാക്യമായി ഉയർത്താൻ പറ്റുന്നത് തന്നെയാണ് അഴിമതിക്കെതിരെ ഒരു വോട്ട് എന്നത്. ഏതായാലും മുസ്ലിം ലീഗുകാരോട് മാത്രം ഒരപേക്ഷ, ഈ മുസ്ലിം എന്ന പദം നിങ്ങളുടെ ഈ പാണക്കാട് ലീഗിൻ്റെ പേരിൽ ചാർത്തിക്കൊണ്ട് മുസ്ലിങ്ങളുടെ നാമം നിങ്ങൾ ഇകഴ്ത്തരുത്. മുസ്ലിംമാരെ കള്ളന്മാരും ചതിയന്മാരും വഞ്ചകന്മാരും കൊള്ളക്കാരുമായി ചിത്രീകരിക്കരുത് എന്ന് മാത്രം അപേക്ഷിച്ചുകൊണ്ട് അതിനെങ്കിലും ഒരു പരിഹാരം നിങ്ങളിൽ നിന്നും പാണക്കാട് തങ്ങളോടും നിങ്ങളുടെ ലീഗ് നേതാക്കളോടും അപേക്ഷിച്ചുകൊണ്ട് കൊണ്ടോട്ട് ലീഗെന്നോ മലപ്പുറം ലീഗെന്നോ നിങ്ങൾക്കിഷ്ടമുള്ള ലീഗെന്നോ വിളിച്ചോളൂ. മുസ്ലിങ്ങളുടെ ആ പേരൊന്ന് അതിൽ നിന്ന് മാറ്റിത്തരണമെന്ന ഒരപേക്ഷ വെച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ശ്രവിച്ച നിങ്ങൾക്കേവർക്കും 1000 നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. താങ്ക് യു ഫോർ വാച്ചിങ്. സബ് ചെയ്യാത്തവരോടായി മാത്രം ഒരപേക്ഷ, ബെൽബട്ടനോടുകൂടി സബ്സ്ക്രൈബ് ചെയ്യുക. എങ്കിൽ മാത്രമേ പുതിയ പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ കൃത്യമായ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ, കാണുവാനുള്ള അവസരം ഒരുങ്ങുകയുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.